നമസ്കാരം പലപ്പോഴും നമ്മുടെ ഇൻവെസ്റ്റേഴ്സിനെക്കുള്ള ഒരു ക്വസ്റ്റിനാണ് ഞാൻ പോർട്ട്ഫോളിയോ മാനേജ്മെൻറ്റ് സർവീസ് പി എം എസ്സിൽ ഇൻവെസ്റ്റ് ചെയ്യണോ അതോ മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യണോ ഇവൻ ഡയറക്റ്റ് ഷെയറിൽ ഇൻവെസ്റ്റ് ചെയ്യണോ അങ്ങനെ ഒത്തിരി ക്വസ്റ്റ്യൻസ് ഉണ്ട് പക്ഷേ നമുക്ക് എസ്പെഷ്യലി എന്താണ് പി എം എസ് എന്നും എന്താണ് മ്യൂച്വൽ ഫണ്ട് തമ്മിലുള്ള വ്യത്യാസം എന്താണെന്നുള്ളതാണ് ഈ വീഡിയോയിൽ നമ്മൾ പറയാൻ പോകുന്നത് പലപ്പോഴും പി എം എസ് ഒത്തിരി ആളുകൾക്ക് റോങ് ആയിട്ടുള്ള ഇൻഫർമേഷൻ ഉണ്ട് പി എം എസ് എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ചെറിയ പൈസ ആരെങ്കിലും ഏൽപ്പിച്ച് അവർ മാനേജ് ചെയ്യണമെങ്കിൽ പോർട്ട്ഫോളിയോ മാനേജ്മെൻറ്റ് എന്ന് പലരും പറയാറുണ്ട് ശരിക്കും അങ്ങനെയല്ല പോർട്ട്ഫോളിയോ മാനേജ്മെൻറ്റ് സർവീസ് എന്ന് പറഞ്ഞാൽ ശരിക്കും ഒരു ഗൈഡ് ലൈൻസ് ഉണ്ട് ഒരു റെഗുലേഷൻസ് ഉണ്ട് അത് പ്രകാരം പ്രകാരമാണെന്നുണ്ടെങ്കിൽ ഒരു പർട്ടിക്കുലർ ലൈസൻസ് ഉണ്ട് ആ ലൈസൻസ് ഉള്ള ആളുകൾക്ക് മാത്രമേ പി എം എസ് സർവീസ് തരാൻ പറ്റുള്ളൂ ഇതിലത്തെ മിനിമം ഇൻവെസ്റ്റ്മെൻറ്റ് വെച്ചാൽ അമ്പത് ലക്ഷം രൂപയാണ് അമ്പത് ലക്ഷത്തിന് മുകളിലുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് മാത്രമേ പി എം എസ്സിലൂടെ ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ പി എം എസ്സിൽ രണ്ട് വിധത്തിൽ ഇൻവെസ്റ്റ് ചെയ്യുക ഡിസ്ക്രിപ്ഷനറീന്ന് നോൺ ഡിസ്ക്രിപ്ഷനറീന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട് ഡിസ്ക്രിഷ്ടറിന്ന് പറഞ്ഞാൽ നമ്മൾ അമ്പത് ലക്ഷം രൂപ ഒരു ഫണ്ട് മാനേജ്മെൻ്റ് ടീമിന് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അവർ നമ്മുടെ ഇൻഡിവിജ്വലിൻ്റെ പേരിൽ ഏതാണോ ഇൻവെസ്റ്റർ എന്നുള്ള പറയുന്ന അദ്ദേഹത്തിൻ്റെ പേരിൽ ഒരു ഡിമാറ്റ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യിപ്പിക്കും ആ ഡിമാറ്റ് അക്കൗണ്ടിൽ നമുക്ക് വേണ്ടി ഷെയറുകൾ വാങ്ങുകയും വിൽക്കുകയും ചെയ്യും ഈ ഷെയറുകളും വാങ്ങുകയും വയ്ക്കുക ചെയ്യുന്ന ഡിസിഷനുകൾ എടുക്കുന്നത് പി എം എസ് കമ്പനി തന്നെയായിരിക്കും നമ്മളിവിടുത്ത് കൺഫേമേഷൻ എടുക്കില്ല പക്ഷെ നമ്മുടെ അക്കൗണ്ടിൽ തന്നെയായിരിക്കും ഇത് ചെയ്യുന്ന അപ്പോൾ നമുക്ക് ട്രാൻസ്പെറൻറ്റ് ആയിരിക്കും ഏതായാലും ഇൻവെസ്റ്റർ നമുക്ക് ട്രാൻസ്പെറൻറ്റ് ആയിരിക്കും നോൺ ഡിസ്ക്രിപ്ഷനറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്താണോ റെക്കമെൻ്റേഷനോ വെച്ചാൽ അവർ നമുക്ക് തരും നമ്മുടെ സമ്മതത്തോടെ അവർ നമ്മുടെ ഡിമാറ്റ് അക്കൗണ്ടിൽ വാങ്ങുകയും വയ്ക്കുകയും ചെയ്യും ഇതാണ് പി എം എസിൽ നടക്കുന്ന ഒരു കാര്യം മിനിമം ഒമ്പത് ലക്ഷം പിന്നെ നമുക്ക് ഈ ഡിസ്ക്രിപ്ഷനറി നോൺ ഡിസ്ക്രിപ്ഷനറി ഓപ്ഷനിൽ നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാം ഇതാണ് ഓപ്ഷനുള്ളത് മ്യൂച്വൽ ഫണ്ടിലാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവൻ നൂറ് രൂപ വെച്ചിട്ടാണെങ്കിലും നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ നമുക്കുണ്ട് നമുക്ക് എല്ലാവർക്കും ഇതെല്ലാവരും ഏതാണോ ഫണ്ട് മാനേജർ ആ ഫണ്ട് മാനേജറുടെ ഒബ്ജക്റ്റീവ് അനുസരിച്ച് ഫണ്ട് മാനേജർ മാനേജ് ചെയ്യുന്ന പോലെ പോലെയായിരിക്കും ഇത് മാനേജ് ചെയ്യപ്പെടുന്നത് നമുക്ക് യാതൊരു ഓപ്ഷൻസ് ഒന്നുമില്ല ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് പിന്നെ ഓ ഇത് ചിലപ്പോൾ ഷെയറിലായിരിക്കാം ഡെറ്റ് പേപ്പേഴ്സിലായിരിക്കാം ഗോൾഡിലായിരിക്കാം എന്തിലാണോ സെക്യൂരിറ്റീസിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നത് അതെല്ലാനും ഇൻവെസ്റ്റ് ചെയ്യപ്പെടുന്ന ഫണ്ടിലാണ് അപ്പോൾ നമ്മൾക്ക് കിട്ടുന്നത് ഫണ്ടിൻ്റെ ഒരു നെറ്റ് അസെറ്റ് വാല്യൂ എന്ന് പറഞ്ഞതായിരിക്കും നമുക്ക് കിട്ടുന്നത് അപ്പോൾ നെറ്റ് അസെറ്റ് വാല്യൂ മുകളിലേക്കും പോ താഴേക്കും പോകുന്നതനുസരിച്ചാണ് നമ്മുടെ പ്രോഫിറ്റ് മനസ്സിലാക്കുന്നത് പി എം എസ്സിലാണെന്നുണ്ടെങ്കിൽ ഇതെല്ലാം നമ്മുടെ പേരിൽ ഡിമാറ്റ് അക്കൗണ്ടിൽ ഏതാണോ അതിൽ ഷെയർ വാങ്ങി വാങ്ങിവയ്ക്കണം അപ്പോൾ മൊത്തത്തിലുള്ള ഷെയറിൻ്റെ വാല്യൂ ആണ് നമ്മുടെ വാല്യൂ എന്ന് പറയുന്നത് ഇവിടെ എൻ എ വി എന്ന് പറഞ്ഞ കൺസെപ്റ്റ് നമുക്ക് ഇല്ല അപ്പോൾ പി എം എസ്സിൽ ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ ഷെയർ എല്ലാവരും നമ്മുടെ പേരിലിരിക്കണം നമ്മുടെ ഓണർ മ്യൂച്വൽ ഫണ്ടിലാണെന്നുണ്ടെങ്കിൽ ആ ഫണ്ടിൻ്റെ പേരിലാണെങ്കിൽ ഫണ്ടിൻ്റെ എൻ ഐയുടെ ഓണർഷിപ്പായിരിക്കും നമുക്ക് കിട്ടുന്നത് ഇവൻ പി എം എസ്സിൽ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവണ കാര്യം വെച്ചാൽ ഒത്തിരി ഫ്ലെക്സിബിലിറ്റി ഉണ്ട് ഇപ്പോൾ നമ്മൾക്ക് ഫണ്ട് മാനേജറുടെ ഒരു ഒരു ഒബ്ജക്റ്റീവ് അനുസരിച്ച് അവർ കുറച്ചും കൂടി നല്ല രീതിയിൽ റിസ്ക് എടുക്കാനും അഗ്രസീവായിട്ട് ഇൻവെസ്റ്റ് ചെയ്യാനും ചാൻസ് ഉണ്ട് ഇവിടെ മ്യൂച്വൽ ഫണ്ടിലാണെങ്കിൽ സ്റ്റാൻഡേർഡൈസ്ഡായിട്ടേക്കും എല്ലാവർക്കും ഒരേപോലെ തന്നെ തന്നെയായിരിക്കും ഇൻവെസ്റ്റ് ചെയ്യുന്നത് അതെന്താണോ ആ പർട്ടിക്കുലർ ഒബ്ജക്റ്റീവ് അനുസരിച്ചിട്ട് ഇതനുസരിച്ചിട്ട് ഇൻവെസ്റ്റ് ചെയ്യപ്പെടും എന്നുള്ളതാണ് മ്യൂച്വൽ ഫണ്ടിൽ നടക്കുന്ന ഒരു കാര്യം പലപ്പോഴും പി എം എസ്സിൽ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ ഉള്ളൊരു കാര്യം വെച്ചാൽ ഒരു സ്പെഷ്യലൈസ്ഡ് സർവീസ് കിട്ടും എന്നുള്ളതാണ് ഒരു ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ അതേമാതിരി കുറച്ചും കൂടി റിസ്ക് എടുക്കുന്നു എന്നുള്ളതിൻ്റെ പേരിൽ തന്നെ കുറച്ചും കൂടി റിട്ടേൺ കിട്ടാനുള്ള സാധ്യത ഉണ്ടെന്നുള്ളതാണ് ഒരു ജനറൽ അസംഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൂടുതലും ഇതൊരു അമ്പത് ലക്ഷം രൂപ മിനിമം ഇൻവെസ്റ്റ്മെൻറ്റോട്ടുള്ളതിൻ്റെ പേരിൽ തന്നെ എച്ച് എൻ ഐ കാറ്റഗറിക്കാണ് ശരിക്കും പി എം എസ്സിൽ ഇൻവെസ്റ്റ് ചെയ്യാനുള്ള കൂടുതൽ സാധ്യത അപ്പോൾ എപ്പോഴും പലപ്പോഴും ഇൻവെസ്റ്റ് ചെയ്യുന്ന ടൈമിൽ ചോദ്യം ചോദിക്കുകയാണൊരു അമ്പത് ലക്ഷം രൂപ ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുന്നത് പക്ഷേ നിങ്ങളുടെ അടുത്ത് മറ്റുള്ള എഫ് ഡിയിലോ അല്ലാതെ ഈ മ്യൂച്വൽ ഫണ്ടിലൊക്കെ എത്ര രൂപ നമ്മൾ മറ്റുള്ളതുണ്ട് അങ്ങനെ ഒരു മ്യൂച്വൽ ഫണ്ടിലൊക്കെ ഒരു എക്സ്പീരിയൻസ് ആയിട്ട് പി എം എസ് സിലേക്ക് എന്തുകൊണ്ടും ഒരു ബെസ്റ്റ് പ്രാക്ടീസ് എന്ന് പറഞ്ഞാൽ നമുക്ക് നോക്കാവുന്ന ഒരു കാര്യം മ്യൂച്വൽ ഫണ്ടിലാകുമ്പോൾ നമുക്കിവൻ ചെറിയ പൈസ വെച്ചിട്ടായാലും നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാം എന്നുള്ളത് ഒരു വലിയൊരു കാര്യം തന്നെയാണ് ഇവൻ ജനറൽ പബ്ലിക്കിനായാലും നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാം ഇപ്പോൾ അഞ്ഞൂറ് രൂപ വെച്ച് ഇൻവെസ്റ്റ് ചെയ്യുന്ന ആൾക്കാരും പത്ത് കോടി ഇൻവെസ്റ്റ് ചെയ്യുന്ന ആൾക്കാർക്കാണ് ഒരേ സർവീസ് തന്നെയാണ് അവിടെ കിട്ടുന്നത് വേറെ സ്പെഷ്യലൈസ്ഡ് സ്പെഷ്യലൈസ്ഡായിട്ടുള്ള സർവീസൊന്നും ഇവിടെ ഇല്ല അപ്പോൾ എല്ലാവർക്കും ഉള്ളൊരു ഒരു ചോദ്യമാണ് ഞാൻ പി എം എസ്സിൽ പോകണോ മ്യൂച്വൽ ഫണ്ടിൽ ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ എപ്പോഴും നമുക്ക് മനസ്സിലാക്കേണ്ട കാര്യം വെച്ചാൽ പി എം എസിലാണെങ്കിൽ നമുക്ക് കുറച്ചും കൂടി നോളജ് ഉണ്ടായിരിക്കണം നമുക്ക് സ്റ്റോക്ക് മാർക്കറ്റിൻ്റെ റിസ്ക്കും കാര്യങ്ങളൊക്കെ നമുക്ക് കുറച്ചും കൂടി അറിഞ്ഞിരിക്കണം നമ്മൾ കുറച്ചും കൂടി ഇൻഫോംഡ് ഇൻവെസ്റ്റർ ആണ് നോളജബിൾ ഇൻവെസ്റ്റർ ആണെങ്കിൽ പി എം എസ് നല്ലതായിരിക്കും ഇനി നമുക്ക് യാതൊരുവിധ അണ്ടർസ്റ്റാൻഡിംഗ് ഇല്ലാത്ത ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ആദ്യം മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ട് സ്റ്റോക്ക് മാർക്കറ്റിൻ്റെ ഒക്കെ ഒരു എക്സ്പീരിയൻസ് നമുക്ക് ഉണ്ടായിട്ട് പി എം എസ് ലേക്ക് പോകണമായിരിക്കും കുറച്ചും കൂടി നല്ലത് ഇതൊരു എൻ്റെ പേഴ്സണൽ ഒപ്പീനിയനാണ് പലപ്പോഴും മ്യൂച്വൽ ഫണ്ടിലൊന്നും ഇൻവെസ്റ്റ് ചെയ്യാതെ നേരെ പി എം എസിൽ പോയിട്ട് ഇൻവെസ്റ്റ് ചെയ്യണമെന്നില്ല ഓരോരുത്തരുടെയും അസെറ്റ് സൈസ് അനുസരിച്ചിട്ട് മാറിക്കൊണ്ടിരിക്കും ഇതായിരിക്കും പലപ്പോഴും നടക്കുന്ന ഒരു കാര്യം പലപ്പോഴും എത്ര നാളത്തേക്ക് ഇൻവെസ്റ്റ് ചെയ്യണം എന്നുള്ളൊരു ചോദ്യമുണ്ട് പി എം എസ്സിൽ ഇൻവെസ്റ്റ് ചെയ്യണെങ്കിൽ കുറച്ചും കൂടി ലോങ്ങർ പീരീഡിലേക്ക് ഒരു ഫൈവ് സെവൻ ഇയേഴ്സൊക്കെ ലോങ്ങർ പീരീഡിലേക്കാണെന്നുണ്ടെങ്കിലാണ് പി എം എസിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നത് എന്തുകൊണ്ടും നല്ലത് മ്യൂച്വൽ ഫണ്ടിലാണെങ്കിൽ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഡെറ്റ് ഫണ്ടുകളൊക്കെ ഉള്ളതിൻ്റെ പേരിൽ തന്നെ നമുക്ക് അടുത്ത ഒരാഴ്ചയ്ക്ക് ഇൻവെസ്റ്റ് ചെയ്യണമെങ്കിൽ മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് ഈവൻ ലോങ്ങർ പീരീഡിൽ ഇക്വിറ്റി മാത്രം ഉള്ളതാണെങ്കിൽ ഈ പറഞ്ഞ ഫൈവ് ടു ഫൈവ് പ്ലസ് ആണ് കുറച്ചും കൂടി നല്ലത് ഇനി അതല്ല മൂന്ന് വർഷത്തേക്കൊക്കെ ആണെങ്കിലും ഹൈബ്രിഡ് ഫണ്ടുകളൊക്കെ ഉണ്ട് ഡെറ്റും ഇക്വിറ്റിയും കൂടി മിക്സ് ചെയ്തിട്ടുള്ളത് അല്ലാന്നുണ്ടെങ്കിൽ ഒരു പോർഷൻ നമുക്ക് ഡെറ്റ് മാത്രം ഇൻവെസ്റ്റ് ചെയ്യുക അടുത്ത പോർഷൻ നമുക്ക് ഇക്വിറ്റി മാത്രമായിട്ടൊക്കെ ഇൻവെസ്റ്റ് ചെയ്യണം എൻ്റെ പേരിൽ നമുക്ക് പിരീഡ് നമുക്ക് എത്രയാണ് ഹോറിസോൺ എത്രയാണ് എന്നുള്ളത് നമുക്ക് നമുക്ക് തന്നെ കസ്റ്റമൈസ് ചെയ്തിട്ട് നമുക്ക് മ്യൂച്വൽ ഫണ്ടിൽ ചെയ്യാനുള്ള ഓപ്ഷൻസ് നമുക്കുണ്ട് ഇനി എക്സ്പെൻസിൻ്റെ കാര്യം പറയാനുണ്ടെങ്കിൽ പി എം എസ്സിൽ മ്യൂച്വൽ ഫണ്ടിനേക്കാളും കുറച്ചും കൂടി എക്സ്പെൻസ് കൂടുതലായിരിക്കും ഫണ്ട് മാനേജ്മെൻറ്റിൽ എപ്പോഴും എക്സ്പെൻസ് റേഷ്യോ തന്നെ മറ്റുള്ള ഫണ്ട് ഹൗസുകളൊക്കെ ആയിട്ട് കോമ്പറ്റീഷൻ വരുന്നതിൻ്റെ പേരിൽ പി എം എസിനെ അപേക്ഷിച്ചിട്ട് മിക്കവാറും ഇതിൽ മ്യൂച്വൽ ഫണ്ടിലുള്ള എക്സ്പെൻസ് റേഷ്യോ കുറവായിരിക്കും പി എം എസിൽ രണ്ട് വിധത്തിലൊക്കെ പ്രൈസിംഗ് കാണാറുണ്ട് ഒന്ന് രണ്ടോ മൂന്നോ വിധത്തിൽ കാണാറുണ്ട് ഒന്ന് ഫിക്സഡ് ആയിട്ട് ഇത്രയാണ് എക്സ്പെൻസ് റേഷ്യോ എക്സ്പെൻസ് എന്ന് പറഞ്ഞിട്ട് അവർ ഇയർലി ഫീ ഉണ്ടാവും ഇനി അതല്ലാന്നുണ്ടെങ്കിൽ ഒരു ചെറിയ ഫീസ് ഉണ്ടാവും അത് കഴിഞ്ഞിട്ട് പ്രോഫിറ്റ് എത്രയാണോ ഉണ്ടാക്കുന്നത് അതിൻ്റെ ഒരു കട്ട് ഓഫ് അവർക്ക് കൊടുക്കുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടാവും ഇതേപോലെ തന്നെ പി എം എസിൽ ഒരു സബ്സ്ക്രിപ്ഷൻ ഫീസ് എന്നൊക്കെ പറഞ്ഞിട്ട് ചില ടൈമിൽ ചില ആൾക്കൾ ഈടാക്കുന്നതായിട്ട് കാണാറുണ്ട് അപ്പോൾ പല വിധത്തിലാണ് ഇനി ടാക്സേഷൻ്റെ കാര്യം നോക്കണമെങ്കിൽ പി എം എസിലെന്ന് പറഞ്ഞാൽ നമ്മുടെ പേരിൽ ഡിമാറ്റ് അക്കൗണ്ടിൽ നമ്മുടെ പേരിൽ മാനേജ് ചെയ്യുന്ന പേരിൽ തന്നെ അതിൻ്റെ പേരിൽ ടാക്സേഷൻ വരുന്നത് ഓരോ ടൈമിലും വിൽക്കുന്ന ടൈമിലും ആ കൊല്ലം നമ്മൾ ടാക്സ് കൊടുക്കാനായിട്ട് ബാധ്യതയുണ്ട് ഈ എല്ലാ ഇൻവെസ്റ്റ്മെൻറ്റും ചെയ്യണ നമ്മുടെ പേരിൽ അയൻ്റെ പേരിൽ ആരാണോ ഇത് ചെയ്യുന്നത് അവനവൻ ടാക്സ് കൊടുക്കാനായിട്ട് ബാധ്യസ്ഥനാണ് എൻ ആർ ഐസ് ആണെങ്കിൽ ടി ഡി എസ് പിടിക്കും അല്ലാത്ത ആൾക്കാരാണെങ്കിൽ കൊല്ലവസാനമ്മ റെസിഡൻസ് ആണെങ്കിൽ കൊല്ലാവസാനാവുമ്പോ കൊടുക്കാനായിട്ട് ബാധ്യസ്ഥരാണ് മ്യൂച്വൽ ഫണ്ടിലാണെന്നുണ്ടെങ്കിൽ ഫണ്ടിൻ്റെ അകത്ത് വിൽക്കുകയും വാങ്ങുകയും ചെയ്യുകയാണെങ്കിൽ നമുക്ക് ടാക്സ് ഇല്ല ഇൻഡിവിജ്വൽസിന് ടാക്സ് ഇല്ല എന്ന് നമ്മൾ ആ മ്യൂച്വൽ ഫണ്ട് വിൽക്കുന്നു അന്നാണ് ഇതിൻ്റെ ടാക്സേഷൻ വരുന്നത് പി എം എസ് അക്കൗണ്ട് പി എം എസ്സിൽ ആണെങ്കിൽ നമുക്കൊരു ഡിമാറ്റ് അക്കൗണ്ട് നമ്മുടെ പേര് വേണം അതിലായിരിക്കും ഇൻവെസ്റ്റ്മെൻറ്റുകൾ ചെയ്യേണ്ടത് മ്യൂച്വൽ ഫണ്ട് ആണെങ്കിൽ പി എം എസ് മ്യൂച്വൽ ഫണ്ടിലവുകൾ ഡിമാറ്റ് അക്കൗണ്ട് മാൻഡേറ്ററി അല്ല പലപ്പോഴും ഒത്തിരി കണക്കുകൾ കാണിക്കുന്നുണ്ട് പി എം എസ്സിൽ നമുക്ക് കൂടുതൽ റിട്ടേൺ ഉണ്ടെന്നുള്ളത് പക്ഷേ എല്ലാ പി എം എസുകളും എല്ലാ മ്യൂച്വൽ ഫണ്ടിനെ ഔട്ട് പെർഫോം ചെയ്തിട്ടില്ല അതേമാതിരി മ്യൂച്വൽ ഫണ്ടിലും നോക്കുകയാണെന്നുണ്ടെങ്കിൽ ടോപ്പ് ഫണ്ടുകളാണെങ്കിലും നമുക്ക് എല്ലാവരും എല്ലാ മ്യൂച്വൽ ഫണ്ട് പി എം എസിനായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് ഒരിക്കലും കമ്പാരിസൺ പറയാൻ പറ്റില്ല അപ്പോൾ പലപ്പോഴും പല ആൾക്കാരും കമ്പാരിസൺ പറയുന്നുണ്ടെങ്കിലും എനിക്ക് തോന്നുന്നത് ഇതൊരു കമ്പാരിസനേക്കാൾ ഉപരി നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമെന്ന് വെച്ചാൽ ഓരോരുത്തരുടെയും ഇൻവെസ്റ്റ്മെൻറ്റ് ഒബ്ജക്റ്റീവ് എന്താണോ അതിന് പ്രാധാന്യം കൊടുത്തിട്ട് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി നല്ലതായിരിക്കും നമുക്ക് ഇപ്പോൾ ഒരു ഒരു മൂന്ന് കോടിക്ക് മേലേക്ക ഒരു ആസ്തിയുള്ള ആൾക്കാണിക്കണമെന്നുണ്ടെങ്കിൽ അമ്പത് ലക്ഷം ഇതിൽ ഇൻവെസ്റ്റ് ചെയ്യണമെങ്കിൽ കുഴപ്പമില്ല ആ മൂന്ന് കോടി എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ പേപ്പർ ഇൻവെസ്റ്റ്മെൻറ്റുകൾ ഇപ്പോൾ എഫ് ഡി മ്യൂച്വൽ ഫണ്ട് അങ്ങനെയൊക്കെ മൂന്ന് കോടിക്ക് മുകളിലുണ്ടെങ്കിൽ നമുക്ക് പി എം എസിൽ പരീക്ഷിക്കാം അതിന് മുന്നേ പി എം എസിൽ ചിലപ്പോൾ വേണമെന്നില്ല എസ്പെഷ്യലി നമ്മുടെ ക്വാണ്ടം ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ് അതേമാതിരി എത്ര നാളത്തേക്ക് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യണം എന്നുള്ളതാണ് ശരിക്കും പറഞ്ഞാൽ കുറച്ചും കൂടി നമ്മൾ നോക്കേണ്ട കാര്യം നമ്മുടെ ഒബ്ജക്റ്റീവ് എപ്പോഴും നമ്മൾ നോക്കേണ്ടതായിട്ടുണ്ട് ഓരോ പി എം എസ് മാനേജർക്കും അവരവരുടേതായ സ്റ്റൈലുകളുണ്ട് അത് നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കിയിട്ടുണ്ട് ചെയ്യാനായിട്ട് പലപ്പോഴും പി എം എസിൻ്റെ ഇൻഫോർമേഷൻസ് ഇപ്പോൾ ഒത്തിരി പബ്ലിക് ഡൊമൈനുകളിലൊക്കെ നമുക്ക് അവൈലബിളാണ് പക്ഷെ എന്നാലും മ്യൂച്വൽ ഫണ്ടിൻ്റെ അത്രയും പബ്ലിക്കലി അവൈലബിൾ ഉണ്ട് മ്യൂച്വൽ ഫണ്ട് എല്ലാ ഇൻഫോർമേഷനും പബ്ലിക്കലി കൊടുക്കണം എന്നുള്ളൊരു ഇൻഫോർമേഷൻ നമുക്കുണ്ട് ആസ് എൻ ഇൻവെസ്റ്റർ നമുക്ക് ഏതാണ് സ്റ്റോക്ക് ഇതെല്ലാവരും വളരെ ട്രാൻസ്പെയർ ആയിരിക്കും പക്ഷേ നമ്മുടെ പേരിലാണ് വാങ്ങുന്നത് മ്യൂച്വൽ ഫണ്ടിൽ എല്ലാം ഫണ്ടിൻ്റെ അകത്താണ് ചെയ്യണേ അതിൻ്റെ പേര് സ്റ്റാൻഡേർഡൈസ്ഡ് ആയിരിക്കും അത് നമുക്ക് പബ്ലിക്കലി വരുന്ന ഇൻഫോർമേഷൻസ് മാത്രമേ നമുക്ക് മ്യൂച്വൽ ഫണ്ടിൽ അവൈലബിൾ ആയിട്ട് ഉണ്ടാവത്തുള്ളൂ അപ്പോൾ ഇതിനെല്ലാത്തിനും രണ്ടിനും രണ്ടിൻ്റേതായൊരു വ്യത്യാസമുണ്ട് ഇത് കൃത്യമായിട്ട് മനസ്സിലാവണ ആളുകൾ മാത്രം ഇത്തരം ഇൻവെസ്റ്റ്മെൻറ്റിലേക്ക് പോകാം അല്ലാത്തൊരു കൃത്യമായിട്ട് ഒരു അഡ്വൈസറുടെ ഹെൽപ്പ് എടുത്തിട്ട് ചെയ്യുന്നതാണ് നല്ലത് ഈ അഡ്വൈസർ എന്ന് പറയുമ്പോൾ നമുക്ക് എപ്പോഴും കൃത്യമായിട്ട് മനസ്സിലാക്കണം ഇത് സെയിൽസ് പേഴ്സൺ ആണോ അതോ നിങ്ങളുടെ ഇൻട്രസ്റ്റ് മനസ്സിലാക്കിയിട്ട് നിങ്ങൾക്കൊരു കൃത്യമായിട്ടൊരു ഫിനാൻഷ്യൽ പ്ലാനിങ് നടത്തിയിട്ട് ആ ഫിനാൻഷ്യൽ പ്ലാനിങ്ങിനെ മാച്ച് ചെയ്യുന്ന വിധത്തിലൊരു ഇൻവെസ്റ്റ്മെൻറ്റ് തരുന്ന ആളാണോ പലപ്പോഴും പല ആൾക്കാർക്കും പി എം എസിൻ്റെ റിക്വയർമെൻറ്റ് പലപ്പോഴും ഉണ്ടാവത്തില്ല അവരുടെ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് നേച്ചർ ഇൻവെസ്റ്റ്മെൻറ്റ് റിസ്ക് ടേക്കിംഗ് എബിലിറ്റി ഇതൊക്കെ വെച്ച് നോക്കുമ്പോൾ ചിലപ്പോൾ പി എം എസ് വേണമെന്നില്ല പക്ഷേ പി എം എസ് എന്ന് പറഞ്ഞാൽ വളരെ നല്ലൊരു പ്രൊഡക്റ്റാണ് അതിൻ്റെ സാധ്യത നമുക്ക് മനസ്സിലാക്കണം ആസ് എൻ ഇൻവെസ്റ്റർ നമുക്കിത് വേണോ എന്ന് മനസ്സിലാക്കിയിട്ട് അതേപോലെ തന്നെ ഓരോ പി എം എസിന് സ്ട്രാറ്റജീസ് വ്യത്യാസമാണ് ഇപ്പോൾ സ്മോൾ ക്യാപ്പിൽ നമുക്കൊക്കെ ഇൻവെസ്റ്റ് ചെയ്യുന്ന ടൈമിൽ അതിൻ്റേതായ റിസ്ക് ഉണ്ട് അതേമാതിരി ലാർജ് ക്യാപ്പ് ഫ്ലെക്സി ക്യാപ്പിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്യുന്ന ടൈമിൽ പി എം എസ്സിൽ അതിൻ്റേതായ റിസ്ക് ഉണ്ട് ഇത് മനസ്സിലാക്കിയിട്ട് ആ റിസ്ക് എടുക്കാനുള്ള കഴിവുണ്ടെന്നുണ്ടെങ്കിൽ പി എം എസ് എപ്പോഴും നല്ലതാണ് അതല്ലെങ്കിൽ മ്യൂച്വൽ ഫണ്ട് റൂട്ടിൽ പോകുന്നതായിരിക്കും കുറച്ചുകൂടി നല്ല ഇതൊക്കെയാണ് ജനറലായിട്ട് നമുക്ക് പി എം എസ്സും മ്യൂച്വൽ ഫണ്ടും തമ്മിലുള്ള വ്യത്യാസങ്ങൾ ഇതിനെക്കുറിച്ച് എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ഒക്കെ ഉണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി കോണ്ടാക്റ്റ് ചെയ്യൂ നമുക്കതിനുള്ള ആൻസറുകൾ തരാനായിട്ട് ശ്രമിക്കാം താങ്ക് സോ മച്ച്